ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെയ്സൂസ് കിച്ചൻ. ഞാനിന്ന് വന്നിട്ടുള്ളത് റെഡ് ബീൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ പയറുമണി വെച്ചിട്ട് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമ്മളിതിലേക്ക് പാലോ മിൽക്ക് മെയ്ഡോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പയറുമണിയും അഗറഗറും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പ് റെഡ് ബീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതൊരു പാനിലോട്ടിട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു പാനിലാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്തിട്ടും ഇത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ടൊരു 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടരുത്. നമ്മൾ മധുരമായിട്ടുള്ള പുഡിങ്ങാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരല്പം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അഗറഗർ ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് അഗറഗർ സ്ട്രിപ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഗറഗർ പൗഡർ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു 2.5 ടീസ്പൂൺ എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടി ഒരു ബൗളിലോട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇതൊന്ന് കുതിർത്തെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പയർ കുറച്ച് സമയം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം കളയരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പയർ വേവിച്ചിട്ടുള്ള വെള്ളം ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1 കപ്പുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 1.5 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ പയർ ഒരു ബൗളിലോട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മളിതിൻ്റെ വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഈ പഞ്ചസാര ഇതിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1-10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി അതിൽ മിക്സ് ആകും. അപ്പോൾ നമ്മുടെ അഗറഗർ 1-10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് കൊണ്ടുവരാം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്ക് ഈ അഗറഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അഗറഗർ പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ആ പയർ വേവിച്ച വെള്ളത്തിലേക്ക് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ മെൽറ്റായി വന്ന ശേഷം നമ്മൾ പയർ വേവിച്ചിട്ടുള്ള ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അഗറഗറൊക്കെ നന്നായി ഇതിൽ മിക്സായി, ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പോൾ ഈ മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഈ പതഞ്ഞ് പൊങ്ങിയത് നമുക്ക് എടുത്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ പതഞ്ഞ് പൊങ്ങും. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഇതിപ്പോൾ കുറച്ച് ടൈം തിളച്ച് ഈ മിക്സ് ചെറുതായി ഒന്ന് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പയറിൽ പഞ്ചസാര ഇട്ട് നമ്മൾ കുറച്ച് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ട്രേയിലേക്ക് മാറ്റാം. ആദ്യം നമുക്കിതിലേക്ക് ഈ പയറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിട്ട ശേഷം നമുക്കിതെല്ലായിടത്തും ഒരുപോലെ അങ്ങ് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ അഗറഗർ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലായ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഇതൊരു 2 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് ഇതുപോലെ വിടുവിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ബീൻ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പയറും കൂടി ഇതിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.